പാചകം കഴിക്കാൻ വേണ്ടി പോകുന്നേ. ടൊമാറ്റോ ഫ്രൂട്ട് വല്ലതും കാണുന്നുണ്ട്. കുളിശി നോക്കുക, ഒന്നും കാണുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോക്കലായിട്ടുള്ള ആൾക്കാർ, എന്നാലേ ഇവിടുത്തെ ആൾക്കാർക്ക് സപ്പോർട്ടായിട്ട്. സത്യം കാണുന്നതിന് നല്ല എമ്മയായിട്ടുണ്ട് കേട്ടോ. അത് ഉള്ളിൽ ഇങ്ങനെ ലെയർ ആയിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമ്മുടെ മൊമോസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടാ? അടിപൊളിയാ. അപ്പൊ നമ്മള് ഇവിടെ കോക്കോസ് വാക്കിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പൊ ഇപ്പൊ എൻട്രി ടിക്കറ്റ് എടുത്തതേ ഉള്ളൂ. ഒരാൾക്ക് 20 രൂപയാണ്, പെർ പേഴ്സൺ 20 രൂപയാണ്. അപ്പൊ രണ്ടുപേർക്ക് 40 രൂപ. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ് ഇവിടുത്തെ എൻട്രൻസ്. അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ 1872 ഉണ്ടാക്കിയതാണ് ഈ ഒരു പാത്ത്. അതായത് ഈ ഒരു ഹില്ലിന് ചുറ്റും നമുക്കിങ്ങനെ ഒന്ന് നടന്നിട്ട് വരാൻ പറ്റും. ഇത് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസിലുള്ള ഒരു പാത്ത് വേ ആണ്. അപ്പോൾ രാവിലെയും അല്ലെങ്കിൽ രാവിലെ അതേപോലെ വൈകുന്നേരം നമുക്കിങ്ങനെ വാക്കിന് വരാൻ പറ്റും, വാക്കിങ്ങനെ വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇപ്പം നല്ല അത്യാവശ്യം നല്ല കോട വീണ്ടും ഇങ്ങോട്ട് ഈ സൈഡിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നല്ല കോട വന്നിട്ടുണ്ട്. സാധാരണ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരുന്ന, ഉച്ചയ്ക്ക് മുമ്പേ വരുന്നതാണ് നല്ലത്. ഒരു 2:30 മുമ്പേ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കോടയില്ലാണ്ട് വ്യൂസ് കാണാൻ പറ്റും. ഇവിടുന്ന് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഡോൾഫിൻ വ്യൂ ആണ്, പിന്നെ ഉള്ളത് മധുര സിറ്റിയിലെ എൻ്റെ വ്യൂ നമുക്ക് കിടന്ന് കാണാൻ പറ്റും. വ്യൂ ഇവിടുന്ന് നമുക്ക് തുടങ്ങിയത്, പക്ഷെ നമുക്കിപ്പോ നല്ല കോട ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ എൻഡിൽ കണ്ട സൺസെറ്റിന്റെ ഒരു ചെറിയൊരു പോർഷൻ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. സൺസെറ്റിന്റെ ഒരു ചെറിയൊരു പോർഷൻ അവിടെ ഫുൾ അതും മൂടി. എത്ര പെട്ടെന്ന് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നല്ല. അപ്പോൾ ഇവിടുന്ന് ഒരു ഹാഫ് വേ, അതായത് 1.5 കിലോമീറ്റർ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഒബ്സർവേറ്ററി ഉണ്ട്. ആ ഒബ്സർവേറ്ററിൽ നമുക്കൊരു ടെലിസ്കോപ്പിക്ക് അവിടെ ഉണ്ട്. ആ ടെലിസ്കോപ്പിലൂടെ നമുക്ക് താഴത്തെ സിറ്റിക്ക് ഫുള്ള് കാണാൻ പറ്റും. പക്ഷേ ഈ കോടയുള്ള സമയത്ത് നമ്മൾ ആ ടെലിസ്കോപ്പിലൂടെ നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഉച്ചയ്ക്ക് മുമ്പേ വരാണ്ട് പറയുന്നത്. കുറേ നടന്നിട്ട് കുറേ ആയതുകൊണ്ട് കപ്പിൾസിന്റെ ഹണിമൂൺ ഫോട്ടോ ആണ് മെയിൻ ആയിട്ടുള്ള ഹണിമൂൺ ഫോട്ടോ ആണ് കൊടുക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് പെട്ടെന്ന് എടുത്തിട്ടു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു വാക്ക് ചെയ്തിട്ട് റിട്ടേൺ വരുമ്പോഴത്തേക്ക് അവർ റെഡി ആക്കി. നല്ല തണുപ്പായിരിക്കും. ടൊമാറ്റോ ഫ്രൂട്ടാ ഇതൊന്ന് ടേസ്റ്റ് ഒക്കെയല്ലോ, ഇതൊന്ന് മുറിച്ചു തരോ. ഇതിലേതാ നല്ലത് വെച്ചാൽ നല്ലത് പോത്തത് നോക്കിട്ട് എങ്ങനെ ടൊമാറ്റോ ഫ്രൂട്ട് രണ്ടായി മുറിച്ചു ഇങ്ങനെ ഫുള്ളായിട്ട് പാചകം കഴിക്കാൻ വേണ്ടി പോകുന്നേ. ടൊമാറ്റോ ഫ്രൂട്ട്
അടിപൊളി. നല്ല പ്രസേദന സമയത്ത് ഈ ഒരു സാധനം ഉള്ളിലേക്ക് ഉള്ളുന്ന് വരും. പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ അല്ലേ? ഇത് ഫുള്ള കടിച്ച് സാപ്പിളാമേ സ്കിന്നാണ് ഇതിന്റെ ഉള്ളില് നല്ലത് മാത്രം, അതായത് പാഷൻ ഫ്രൂട്ട് പോലെ ഉള്ളിലത് മാത്രം കഴിക്കാം. എന്നാ ടേസ്റ്റ്? പുളിയാ പ്രസേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊരു ഉപ്പ് ഇട്ട് വന്നിട്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് വേണമെങ്കിൽ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് നമുക്ക് ഒന്നും കൂടി ആകും. ഇതിൽ കൊഞ്ചോ പൊടി കൊണ്ട് പോകുന്നേ പോ. മരത്തക്കാളി എന്നാണ് ഇതിന്റെ പേര്. മരത്തക്കാളി എന്ന് പറയുന്നത് അതേമാതിരി ടൊമാറ്റോ ഫ്രൂട്ട്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാ ഇങ്ങനെ ഒരു ജ്യൂസി ആയിട്ടില്ല ഉള്ളി സാധനം വരുന്നുണ്ട് പുറത്തേക്ക്, അത് നമ്മൾ കുടിച്ചു കുടിക്കും. ഇവിടെ നല്ല മധുരമുള്ള പൈനാപ്പിൾ ഉണ്ട്. പിന്നെ ഇത് ഫാഷൻ ഫ്രൂട്ട് കേട്ടോ, നാടൻ ഫാഷൻ ഫ്രൂട്ട്. ഇത് നമ്മളിപ്പം കഴിച്ച മരത്തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോ ഫ്രൂട്ട്. പിന്നെ ഇത് ഇത് നമ്മളെ പൈനാപ്പിൾ ഒന്ന് ഓർഡർ ചെയ്തതാണ്. അതിന് മുകളിൽ പൗഡർ പൊടി ഇട്ടിട്ടുണ്ട്. ഓ എന്നാ ഞങ്ങളുടെ മധുരം ഉണ്ടാ. ഓ പല്ല് പൊളിക്കോ, തണുപ്പ് കഴിക്കാൻ പറ്റില്ല അല്ലേ. ഉണ്ടാ ഇപ്പം നേരത്തെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ കണ്ട ആ ഒരു കോടയിൽ ഇപ്പം ഒന്ന് നീങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു വ്യൂ ഉണ്ടാ. ഇപ്പം ഇപ്പം ആ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതില്ലേ, അത് മധുര സിറ്റിയാണ്. ആക്ച്വലി സിറ്റിയുടെ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. അടിപൊളി അല്ലേ. ഓ ഈ സൈഡിൽ നിന്ന് ഇപ്പോഴും വീണ്ടും കോട ഇങ്ങനെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ഈ കോക്കോസ് വാക്കിൽ ഈ ഒരു സൈഡിൽ ചെറിയൊരു ചൂട് കിട്ടിയാലും ഇവിടെ നിന്നതാണ്. എല്ലാ കോർണറിലും വെക്കുന്നുണ്ട് അല്ലേ. പല്ല് കൂച്ചുന്ന തണുപ്പുണ്ട്. അപ്പൊ നമുക്ക് മെല്ലെ വിടാം, ഇനിയും ഉണ്ട് പോവാൻ. കമ്മ അവിടെയാണ് ടെലിസ്കോപ്പ്. അപ്പൊ ടെലിസ്കോപ്പിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനമാണ് കയ്യിൽ തന്നിട്ടുള്ളത്. ഇല്ല ഉള്ളിലുണ്ട്, ഉള്ളിൽ ആക്ച്വലി ഉണ്ട്. പക്ഷെ ഈ സമയമായതുകൊണ്ട് ഇപ്പൊ ആ സമയം 6 മണിയായില്ലേ. അപ്പൊ ഇപ്പൊ ആ ലൈറ്റ് ഉള്ളിലത്തെ ലൈറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് വേറടിക്കുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു സ്ഥലത്ത് ഒന്ന് നോക്കി പറയാം. വല്ലതും കാണുന്നുണ്ടോ? കുളിശിന്നൊക്കെ അപ്പൊ കൊടൈക്കനാലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സമുദ്രനിരപ്പിന് സീ ലെവലിന് ഏകദേശം 2000 മുകളിൽ അടിയിലാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ ഏത് ക്ലൈമറ്റിൽ ഏത് നമ്മൾ ഏത് മാസത്തിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ആവറേജ് ഒരു 20 താഴെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടാവുക. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരുടെ അതായത് ഹണിമൂൺ സ്പോട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഒരു സ്ഥലം മാറാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. പിന്നെ പറയേണ്ടത് ഈ ഒരു പച്ചപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ഈ ഒരു ഒരു ഡ്രിസ്ലിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അതൊക്കെ താഴെ ഇങ്ങനെ പൊന്തി വരുന്നതൊക്കെ അടിപൊളി അല്ലേ. ഇതാണ്ടാ ഇവിടെ ഒരു കടയിൽ വന്ന സമയത്ത് കണ്ടതാണ്, 80s, 90s and 2K kids വേണ്ടിയിട്ടുള്ള കുറേ ചോക്ലേറ്റ്സ്. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം ഉണ്ടായ ചോക്ലേറ്റ്സ് ഉണ്ടല്ലേ, ഇത് കണ്ട. എന്താ കുറേ ആനിമൽസിൻ്റെ ഷേപ്പിലുള്ള ഇത്, അതിൽ ചോക്ലേറ്റ്സ് ഉണ്ടാവും. ഇതെല്ലാം ചെറിയ ചെറിയ പിള്ളേരായിട്ടുള്ള സമയത്തെല്ലാം നമ്മൾ കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ആനിമൽസിൻ്റെ ഷേപ്പിലുള്ള ബിസ്ക്കറ്റ്, ഇങ്ങനത്തെ എല്ലാം ചോക്ലേറ്റ്, ആ ഇതാ ഇങ്ങനത്തെ ചോക്ലേറ്റ്, ജെല്ലി ടൈപ്പ്, പിന്നെ നമ്മുടെ വിക്സ് മുട്ടായി ടൈപ്പ്, പിന്നെ പോളോ,
തേൻമുട്ടായി ഇതാ വെള്ളപ്പാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇതാ കളേഴ്സിന്റെ ഇതല്ലേ. ഇത് നമ്മള് പിന്നെ ഇതെല്ലാം വീഡിയോസിലും ഇപ്പൊ കണ്ടിട്ടുണ്ട്, വെള്ളത്തിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാല് എല്ലാ കളേഴ്സ് ഇങ്ങനെ ഇളകി വരുന്ന രീതിയില്. അതുമാതിരി ഗോൾഡ് കോയിൻ അടിപൊളി. സിഗരറ്റ് സിഗരറ്റ് ചോക്ലേറ്റ് ഓക്കെ അടിപൊളി. അതുപോലെ പിന്നെ തേങ്ങ ബർഫി ഉണ്ട്. ജോക്കർ ജോക്കർ മുട്ടേ ഓർമ്മയുണ്ട, എത്ര ഒക്കെ ഓർമ്മയുണ്ട്, അടിപൊളി ജോക്കർ മുട്ടായി. അപ്പുറം നമ്മളെ ജംസ് ജീരമുട്ടായി കടലമുട്ടായി അടിപൊളി ജെല്ലി ഉണ്ട്. പിന്നെ നമ്മുടെ പുളിമുട്ടായി ഉണ്ട്, ഇതേ പുളിമുട്ടായി അടിപൊളി ജെല്ലീസ് ഉണ്ട്. നമ്മുടെ ബബിൾഗം ആ നീളത്തിൽ കിട്ടുന്ന ബബിൾഗം ആ ഇതാ പുളി പുളിമുട്ടായി. പുളിയുടെ പൊടി ഒന്നല്ലേ ആ പൊടി പുളി ഇഞ്ചി ഗ്ലൂക്കോസ് എല്ലാ സാധനങ്ങളുണ്ട് അടിപൊളി. അതേപോലെ ഇതാ ഇവിടെ കണ്ടോ, ഇതൊരു പേപ്പർ പപ്പടം പപ്പടം എന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ടല്ലോ, നല്ല കളർഫുൾ ആയിട്ടില്ലേ, കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഇഷ്ടമാവും. അപ്പൊ നീ എന്താ കാണിച്ചേ, ജീരമുട്ട കാണിച്ചല്ലേ. ഇതിങ്ങനെ എടുത്തിട്ട് ഞാനും അതേപോലെ ഒരു എന്താ പറയണ്ടത് ഇതിനെന്താ പറയാ പൊരിയാ ആ പൊരിയുടെ ആ ഒരു ഉണ്ടില്ലേ ആ ഒരു സാധനം ഒരു പാക്കറ്റിന് 20 രൂപയേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ആ 20 രൂപയ്ക്ക് നമ്മുടെ പഴയ കാലത്തേക്ക് നെസ്റ്റ് അടിക്കുക അല്ലേ അടിയാടി. അങ്ങനെ നമ്മൾ എന്താ ഇവിടെ ലാസ്റ്റിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു ടെലിസ്കോപ്പ് വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ടത് 5 രൂപയാണെങ്കിൽ ഇവിടെ 6 രൂപയാണ്. അതേപോലെ ജെൻസിന് ഒരു ടോയ്ലറ്റ് ഇവിടെ ഉണ്ട്, ലേഡീസിന് അപ്പുറം സൈഡ് ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ കൊക്കോസ് വാക്കിൻ്റെ ടുവേഴ്സ് ദ എൻഡ് എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ എക്സിറ്റ് പോയിന്റ്, ഇതാണ് എക്സിറ്റ് പോയിന്റ്. ഇവിടെ നിന്ന് അങ്ങനെ തന്നെ യു ടേൺ അടിച്ച് നമുക്ക് വരാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ അങ്ങോട്ടേക്ക് നടക്കാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ പോവാം, രണ്ട് സൈഡിൽ നിന്ന് എൻട്രി ഉണ്ട്. ഇവിടെ ഇതേമാതിരി ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ ഒരു വലിയ കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേമാതിരി യൂക്കാലിപ്റ്റസ് പിന്നെ കൊടയുണ്ട്. ഇങ്ങനത്തതല്ല നല്ലത്, ഈ ടൈപ്പ് ഇത് ഓപ്പൺ പണി കാണിക്കുന്നില്ലാ. ഇത് അതേ റേറ്റ് തന്നെ 450 ഓക്കേ. എനിക്കൊന്നും അതിനെക്കാട്ടിയും കൂടുതൽ കളേഴ്സ് ഇതിലാണ്, കളേഴ്സ് ഇത് ഇൻ ദ സെൻസ് ഇത് കുറച്ചും കൂടെ വലുതാണ് അതിനെക്കാട്ടി കമ്പാരിറ്റീവ്ലി. അടിപൊളിയല്ലേ, രണ്ട് കോട ഇങ്ങനെ പോയില്ല. കഴിഞ്ഞ വർഷം ഈ ടൈമിലാണ് നമ്മൾ നെല്ലിയാമ്പതി പോയ സമയത്ത് മിസ്സായി പോയതാണ്. അപ്പൊ അതങ്ങനെ എടുക്കാനല്ലേ ഓക്കെ. അപ്പോൾ നമ്മൾ കോക്കോസ് വാക്കിൻ്റെ ടുവേഴ്സ് ദ എൻഡിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റോഡുണ്ട്. ഈ റോഡ് നേരെ പോയി ചെന്നത് നമ്മൾ ഫസ്റ്റ് കയറിയ എൻട്രൻസ് അല്ലേ, അവിടെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. വെറുതെ റോഡിലേ കൂടെ പോവാം, നടന്ന വഴികളിൽ കൂടെ വീണ്ടും വീണ്ടും നടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു പുതിയൊരു വഴിയിലേ കൂടെ പോവാം. ഒരാൾ കൊടയും ബാഗും, സ്കൂളിൽ പോവാണോ, ഏത് സ്കൂളിലാണ് കുട്ടി, ഏത് സ്കൂളിലാ, ഏ ചോക്ലേറ്റും ജീരക മുട്ടായി ബാഗ് കൊട. നമ്മള് 1 കിലോമീറ്റർ നടന്ന മാതിരി എനിക്ക് തോന്നുന്നില്ല അല്ലേ, ഡിസ്റ്റൻസ് കുറവാണ്. പക്ഷെ വൈകുന്നേരം ഒരു വാക്കിന് പോകാൻ പറ്റിയ നല്ല ഒരു സ്ഥലം. അപ്പോൾ കോക്കസ് വാക്കിൻ്റെ അടുത്ത് നിന്ന് നമ്മളിപ്പം ലേക്കിനടുത്ത് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലേക്കിനടുത്ത് ഇപ്പം ജസ്റ്റ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടെ ഒന്നുകിലും നടക്കുന്നുണ്ടെങ്കിൽ നടക്കാം, അല്ലെങ്കിൽ നമുക്ക് സൈക്കിൾ ഓപ്ഷൻ ഉണ്ട്. അതിനു മുമ്പേ നമ്മൾ അടിപൊളി കാഴ്ച കാണിച്ചാലേ നമ്മുടെ തൊട്ട് ബാക്കിൽ കണ്ടാൽ
എന്ത് ഭംഗിയാവല്ലേ ആ ലേക്കിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ആ കടകളെല്ലാം കണ്ടാ, അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് നേരെ ലേക്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പം നമ്മൾ കാറിപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ ലേക്കിൻ്റെ സൈഡിൽ തന്നെയുള്ളത്. പിന്നെ ഇപ്പോൾ രാത്രിയിൽ ഈ ഒരു ആ ഒരു 6:30-7 o'clock ശേഷം സൈക്കിൾ ഓടിക്കുന്നത് അത്ര സേഫ് അല്ല. മാത്രമല്ല പ്രത്യേകിച്ച് അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ ഒരു നമ്മൾ കവർ ചെയ്തിട്ട് വരേണ്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഏരിയ ആണ്. അപ്പം നമുക്ക് പകുതിക്ക് എന്നുള്ളത് നമുക്ക് ഇൻ കേസ് മടുത്ത് വരണമെങ്കിൽ വെച്ചിട്ട് വരാനും ഓപ്ഷൻ ഉണ്ട്. ഫുൾ കറങ്ങി നമ്മൾ തിരിച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടേ നമുക്ക് വരാൻ പറ്റില്ല. നമ്മളെ വണ്ടി അവിടെയല്ലേ വർക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പം തൽക്കാലം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സൈക്കിൾ യാത്ര ഏതായാലും രാവിലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നൈറ്റ് ലൈഫ്, ഇവിടുത്തെ കൊടൈക്കനാലത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയത്. അപ്പം നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ ആ കടകളും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് കണ്ടുകൊണ്ട് അങ്ങനെ പോവാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ ഭയങ്കര കളക്ഷൻസ് ആണ് കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ചോക്ലേറ്റ്സ് എന്താണ് ജെല്ലീസൊക്കെ എല്ലാ ടൈപ്പ് ചോക്ലേറ്റ്സും ഉണ്ട്. എന്താ നോക്കുന്നുണ്ടോ? പിന്നെ അതേമാതിരി ലേഡീസിനുള്ള ജ്വല്ലറീസ്, പിന്നെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ഡിസൈൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ. അയ്യോ, ഓ ബലൂൺ പൊട്ടിക്കാനുള്ള ഇതിന് നമുക്ക് നാളെ വരുന്ന സമയത്ത് പൊട്ടിക്കാം. പകൽ സമയത്ത് നല്ല അടിപൊളിയിൽ പൊട്ടിക്കാം. കാണാത്തൊന്നുമില്ല, വേണോ? രാവിലെ പൊട്ടിക്കാം. അയ്യോ, എത്രയാ കടകളല്ലേ ഇങ്ങനെ അടുത്തടുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അടുത്തടുത്ത് കടകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയാ സെയിൽ നടക്കുന്ന അറിയില്ല. എന്നൊക്കെ ഫുള്ള് സ്വെറ്റേഴ്സിൻ്റെയാണ്. അവർ വിൽക്കുന്നവരും ഇവിടുത്തെ കയറുന്നല്ല. നോക്കറാ, എല്ലാം മേഘാലയ, നേപ്പാള് ആ സൈഡിലുള്ള ആൾക്കാരുണ്ട്. വേണ്ട നമ്മളെ പുല്ലുമുട്ടായി അല്ലേ? ഇതിനൊന്നും പുല്ലുമുട്ടായില്ല പറയില്ല, എന്തെങ്കിലും അറിയാ അല്ല. ഷുഗർ കാൻഡി, കാൻഡി അതിങ്ങനെ മാനുവലായിട്ടില്ല, കൈ കൊണ്ട് ഒരു സൈഡിൽ തിരിച്ചിട്ട് അടിപൊളി. ഇവിടെയും ഇതേമാതിരി കുറേ ഒരു ലൈനായിട്ട് ഇപ്പം ആ സൈഡിൽ നിന്ന് വിട്ടിട്ട് ഇവിടം വരെ ഫുള്ളായിട്ട് നമുക്ക് സ്വെറ്റേഴ്സിൻ്റെ ഒരു വലിയ കളക്ഷനാണ്. സ്വെറ്റേഴ്സ് ഉണ്ട്, പിന്നെ അതേമാതിരി ബ്ലാങ്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, പിന്നെ ഇതേമാതിരിയുള്ള കൊടക്ക് 350 ടൗണിലേക്ക് ടൗണിലേക്ക് വരുമ്പോൾ കൂടണം. അതേപോലെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്ന കടകളുണ്ട്. ദെൻ ഇവിടെ വീണ്ടും ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, പലാസോ പാവാട. പിന്നെ ഇവിടെ ഒരു മൊമോസിന്റെ കടയുണ്ട്, മൊമോസിന്റെ ഒരു കടയുണ്ട്. കഴിച്ചാലോ? നോക്കാം. എന്ത് മൊമോസാ? ആ ഇവിടെ വെജ് ഡബ്ലിങ്സ്, ചിക്കൻ ഡബ്ലിങ്, ചിക്കൻ ഡബ്ലിങ്സ്, ഫ്രൈഡ് മൊമോ എക്സ്ട്രാ, വെജ് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്, ചിക്കൻ പൊറോട്ട, ചിക്കൻ പൊറോട്ട ഏതാ? ചിക്കൻ നൂഡിൽസാ അല്ല മൊമോസ് അല്ലേ? മൊമോസ് ഇട്ട് നയിക്കാം. ഓക്കെ, അപ്പോൾ മൊമോസ് പറഞ്ഞു, ഒരു ചിക്കൻ മൊമോസ് പറഞ്ഞു. ആഹാ, അതൊക്കെ കേട്ടോ. അപ്പോൾ ഈ മൊമോസിൻ്റെ കട എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേക്കിനെ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മളിങ്ങനെ നടന്നു വരില്ല. അപ്പോൾ ആ നടന്നു വരുന്ന സമയത്ത് അവിടെ കുറേ ബ്ലാങ്കറ്റ്സും ഇതൊക്കെ കൊടുക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ കുറച്ച് മേലോട്ടായിട്ടൊരു കട വരും. കുറേ കടകളിങ്ങനെ ചെറിയൊരു കയറ്റം ഉണ്ടാവും. ആ കയറ്റത്തിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് മൊമോസിൻ്റെ കട. ഇവിടെ നമുക്ക് വെജുണ്ട്, ചിക്കൻ ഉണ്ട്, അതേപോലെ റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ മാഗി ഉണ്ട്, മാഗിയിൽ ചിക്കൻ ചിക്കൻ നൂഡിൽസ് ഉണ്ട്, പിന്നെ അതേപോലെ വെജ് നൂഡിൽസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചിക്കൻ മൊമോസ് മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടിബറ്റൻ ആൻഡ് ഭൂട്ടാനീസ് ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമുക്ക്. ഇവിടെ മൊജിറ്റോസ് അവൈലബിൾ ആണ് കേട്ടോ.
എടാ കിവി മജിറ്റ സ്ട്രോബെറി സ്പൈസ് ലെമൺ ഗ്രാസ് ലെമൺ സോഡ ജിർജിര അടിപൊളി അങ്ങനെ നമ്മുടെ മൊമോസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ കടയിൽ കണ്ടോ അവരുടെ ടൈറ്റിൽ തന്നെ ഈറ്റ് ടു ലിവ് നോട്ട് ലിവ് ടു ഈറ്റ് പൊന്നു നിന്നോടാന്ന് എന്ന് ജീവിക്കാൻ വേണ്ടി തിന്നണം തിന്നാൻ വേണ്ടി ജീവിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അവരങ്ങനെ പറയുന്നേ അവരുടെ ടൈറ്റിൽ തന്നെ അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ അതായത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഷെഫിന്റെ ഒരു ഇത് മൊമോസ് ആണ് നമ്മളിപ്പോ കഴിച്ചോണ്ടിരിക്കുന്നത് അല്ലേ വർക്ക് ചെയ്തെന്ന് പറഞ്ഞേ അതില് പിന്നെ വീണ്ടും ജിഞ്ചർ ഗാർലിക് ഇതിന്റെ അല്ലേ ടേസ്റ്റ് കൂടുതലല്ലേ ഇത് അങ്ങനത്തെ ഇല്ല പ്ലെയിനാ ഓക്കെ മതി അപ്പൊ ഞാൻ ആയിക്കോളാം റൈറ്റ് നല്ല കാണാനുള്ള നല്ല ലുക്ക് ഉണ്ട് ഏതായാലും കഴിച്ചു നോക്കാം അപ്പൊ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യുന്ന കൂട്ടത്തില് നമുക്ക് വേറൊരു കട കിട്ടിയിട്ടുണ്ട് ഇവിടെ മാഗിയാണ് സ്പെഷ്യൽ കുറെ സാധനങ്ങളുണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ അധികം തിരക്കും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ മാഗി മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത് ആ കട നമുക്ക് ഇത് ഇതേപോലെ ആ ഒരു ലേക്കിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ബ്ലാങ്കറ്റും ഇതൊക്കെ വെക്കുന്ന കടയുടെ നേരെ ഓപ്പോസിറ്റിലായിട്ട് വണ്ടിയിലാണ് വാനിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബാക്കിൽ കുറേ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇതിലിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ബ്രെഡ് ഓംലേറ്റ് ഉണ്ട് പിന്നെ മാഗിയിൽ ചീസ് മാഗി വെജിറ്റബിൾ മാഗി പിന്നെ എഗ് മാഗി സോ ഇത് മൂന്നെണ്ണം അവൈലബിൾ ആണ് അപ്പം നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് പൊന്നു എന്താന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രെഡ് ഓംലേറ്റും ചീസ് ബ്രെഡ് ഓംലേറ്റും പിന്നെ വെജിറ്റബിൾ മാഗി ഓക്കെ അപ്പൊ നല്ല ചൂട് ചൂടായിട്ട് ഈ ഒരു തണുപ്പ് നല്ല ചൂട് ചൂടായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ട്രൈ ചെയ്യുന്നത് എന്നാ ഉങ്ക പേരുണ്ണ அப்போ இங்க எவ்வளவு வருஷமா நடத்துறீங்க கடை 25 இயர்ஸ் இருக்கீங்க சோ கடை என்னைக்குமே இங்க தான் இருக்கும் இல்லீங்களா ஆமா திபெத்தியன் மார்க்கெட் ஆபீஸ் என்ன இது ஜிப்சி ஃபாஸ்ட் ஃபுட் ஜிப்சி ஃபாஸ்ட் ஃபுட் திபெத்தியன் மார்க்கெட்டுக்கு ஆப்போசிட் திபெத்தியன் மார்க்கெட்டுக்கு ஆப்போசிட் சோ ஓகே ஃபைன் ரவுண்ட் பார்க்கில் இதுல திபெத்தியன் மார்க்கெட்னா இதின்ட பேரு അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ ടിബറ്റിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ ടിബറ്റിൽ നിന്നുള്ള മൊബോസ് നമ്മൾ അവിടെ കിട്ടി അപ്പോൾ ആ കടയ്ക്കൊക്കെ നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് ഇവിടെ ജിപ്സിയിൽ ഉള്ളത് അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് തരുന്നുണ്ട് ഇപ്പോ സോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ചൂട് 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 ഓ അടിപൊളി നല്ല ചൂടുണ്ടല്ലേ ചൂടുണ്ട് ഭയങ്കര ചൂടാ ഒരു പ്ലേറ്റും കൂടെ ആണോ പിടിക്കാൻ പറ്റൂലേ വായ് പൊള്ളണ്ട മെല്ല ഉള്ളിൽ മയണൈസ് ചെയ്തല്ല എന്നാ ആ ലെയർ കാണിച്ച് ചീസും മയണൈസും ബ്രെഡും വാ കാണാൻ തന്നെ നല്ല അടിപൊളി എം ആയിട്ടുണ്ട് അടിപൊളിയാ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർക്ക് സപ്പോർട്ടായിട്ട് സത്യം
കാണാൻ തന്നെ നല്ല എമ്മയായിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ ഇങ്ങനെ ലെയർ ആയിട്ടുണ്ട് അല്ലേ. എന്റെ കൂട്ടത്തില് ടൊമാറ്റോ സോസും. ஆனா இங்க வந்து ஸ்ட்ரீட் ஃபுட்டுக்கு தனியா வந்து ஏதாவது தெரியும் அந்த மாதிரி ஏதாவது இருக்கா? ஒரு ஏரியா தனித்தனியா இருக்கும் இல்லைங்களா? நல்ல தணப்பில்ல சமயத்து மேகி தான் நல்ல சுத்தான തണുപ്പത്ത് ഇങ്ങനെ ചുടുചൂടായിട്ട് കിട്ടുമ്പോ അല്ലേ. നമ്മള് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്ത് നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് വെജിറ്റബിൾ ആണ്. ഇതാണ് നമ്മൾ ശരിക്കും കാണുന്ന മാഗി. നമ്മളെ വീട്ടിൽ പക്ഷെ ആക്കുമ്പോ ഇങ്ങനൊന്നും കാണൂലേ. ക്യാരറ്റും കാപ്സിക്കും ഇതിലിട്ടിട്ട് അടിപൊളി അല്ലേ. അപ്പൊ ഈ ടിബറ്റൻ മാർക്കറ്റിന്റെ സൈഡിലായിട്ടുള്ള ഈ ജിപ്സിയിലാണ് നമ്മളിപ്പം കഴിച്ചിട്ടുള്ള മാഗി ഷോപ്പ്. അപ്പൊ ടോട്ടൽ 130 അല്ലേ. അപ്പോ ഈ സൈഡിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ രാത്രികളിൽ മാഗി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ട്. ഓക്കെ ബൈ. അങ്ങനെ എല്ലാറ്റിൻ്റെ അവസാനം ഞാൻ ഒരില്ല മൺടി ഓർഡർ ചെയ്തു. അത് എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം കണ്ടല്ലേ, ചന്ദ്രു ടീ സ്റ്റാൾ. അവിടെ നിന്നാണ് ഇവിടെ ഒരാൾ എന്തായത് ഹോട്ട് ചോക്ലേറ്റ്. ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാ. ചായ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന ആള് ഇതാന്ന് പറഞ്ഞല്ലേ. ചായ കുടിക്കാൻ വേണ്ടി വന്ന ആളാണ്. ഹോട്ട് ചോക്ലേറ്റ് അതുപോലെ ഉണ്ടല്ലേ. പക്ഷെ അവര് കൊറേ ചോക്ലേറ്റ്സ് ഇട്ടു. ആ ഇതിന്റെ ഉള്ളില് അടിയിലുണ്ട് പാലില് ചോക്ലേറ്റ്സ് ഇട്ടിട്ട് ഇതാക്കുന്നല്ലേ. ഓക്കെ അപ്പോ താല്പര്യമുള്ളവര് മറക്കണ്ട, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ടിബറ്റൻ മാർക്കറ്റിൻ്റെ സൈഡിൽ തന്നെയുള്ള ഹോട്ട് ചോക്ലേറ്റ്. ഓക്കെ. ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത ഉണ്ടോ? ഇത് നമ്മുടെ അലുമിനിയം ഫോയിലിൽ ഉണ്ടാക്കിയ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് എന്താ പറയുക, അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൊടൈക്കനാൽ മുനിസിപ്പാലിറ്റി അവർ ചെയ്ത ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് ആണത്. ഇവിടെ നമുക്ക് പേപ്പർ കപ്പോ അല്ലെങ്കിൽ പേപ്പർ പ്ലേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, തെർമോകോൾ പ്ലേറ്റ്സ് ഒന്നും തന്നെ നമ്മളെ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഡ്രിങ്കിങ് വാട്ടർ കണക്കുന്നത് 5 ലിറ്ററിന് മുകളിൽ ഉള്ളത് മാത്രമേ പ്ലാസ്റ്റിക്കിൻ്റെ അവൈലബിൾ ഉള്ളൂ. നമുക്ക് ചെറിയ ബോട്ടിൽ 1 ലിറ്ററിൻ്റെ ഒന്നും ബോട്ടിൽ കിട്ടും അതിൻ്റെ. അതേപോലെ സ്പ്രൈറ്റും കാര്യങ്ങളും എന്നൊക്കെ കഴിഞ്ഞാൽ അവിടെ ആ കടയിലുള്ളത് മൈക്കാനാണ്. സോ മിറിൻ്റെ എന്ത് തന്നെ ആയാലും നമുക്കെല്ലാം മൈക്കാനിൽ മാത്രമേ, മൈക്കാൻ ആ പാക്കറ്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ നല്ലൊരു നീറ്റായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ ഇവിടെ ടിബറ്റിയൻ വെൽഫെയർ അസോസിയേഷൻ ഉണ്ട്. അവരുടെ അസോസിയേഷൻ ഇതെല്ലാം ഈ ഒരു മാർക്കറ്റ് തന്നെ മെയിനായിട്ട് അവർക്ക് ടിബറ്റിയൻ വെൽഫെയർ അസോസിയേഷൻ സേവ് ടിബറ്റ് ഫിക്സഡ് റേറ്റ് കീപ് കൊടൈ ക്ലീൻ. സോ അതിൻ്റെ ഭാഗമായി ഇവിടെ ടിബറ്റിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ ഒരു സെപ്പറേറ്റ് മാർക്കറ്റാണ് ഇവിടെ. അപ്പോൾ ഈ ചാനലും ചാനലിലത്തെ കണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം.
അതുവരെ ബൈ.